വീഡിയോ ഗെയിം കളിച്ച് അതിനടിമയായ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ കേട്ടു വീഡിയോ ഗെയിമിനോടുള്ള അടിമത്വം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ ഗെയിം എപ്പോഴും പ്രശ്നമായി വരുന്നത് അതിനോട് അടിമയാകുമ്പോഴാണ് ഡോപ്പമിൻ അഡിക്ഷൻ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഡോപ്പമിൻ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകുന്നുണ്ട് ഈ ന്യൂറോ ആണ് സന്തോഷവും ആഹ്ലാദവും നമ്മളിൽ ഉണ്ടാക്കുന്നത് തലച്ചോറിലെ ന്യൂക്ലിയസ് അക്യുമ്പൻസ് എന്ന ഭാഗമാണ് സന്തോഷം ഉണ്ടാക്കുന്നത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഡോപ്പമിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഡോപ്പമിൻ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ തലച്ചോറിന് അതൊരു സാധാരണ അവസ്ഥയായി തോന്നും അങ്ങനെ വരുമ്പോൾ തലച്ചോറിൻ്റെ സന്തോഷത്തിൻ്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് അക്യുമ്പൻസ് ആ ഡോപ്പമിൻ പോരാതെ വരും ഇത് നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലുള്ള സന്തോഷം കുറച്ച് ശ്രദ്ധ മുഴുവൻ ഗെയിം കളിക്കുന്നതിലാകുന്നു നമ്മുടെ തലച്ചോറിലെ മറ്റൊരു പ്രവർത്തനമാണ് ട്രിംഫ് സർക്യൂട്ട് അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്താൽ അതുമല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വലിയ ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവസാനം അതെല്ലാം ശരിയായാൽ അതായത് പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുകയോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നിറവേറുകയോ ചെയ്താൽ നമുക്കൊരു സന്തോഷമുണ്ടാകും ഇതിനെയാണ് ട്രിം സർക്യൂട്ട് എന്ന് പറയുന്നത് വിലപ്പെട്ട എന്തെങ്കിലും കണ്ടുപിടിക്കുക വലിയ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണുക അങ്ങനെ സന്തോഷം ലഭിക്കുക ഇതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും വീഡിയോ ഗെയിം ഈ സർക്യൂട്ടിനെ ഹാക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ സന്തോഷമാണ് ലഭിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ പ്രശ്നപരിഹാരം കാണുമ്പോൾ കിട്ടുന്ന അതേ ആഹ്ലാദമാണ് വീഡിയോ ഗെയിമിൽ നിന്നും കിട്ടുന്നത് നമുക്ക് ജീവിതത്തിൽ ആവേശം ആഹ്ലാദം സാഹസം സൗഹൃദം വിജയം എന്നിവയെല്ലാം വേണം വളരെ കുറഞ്ഞ എഫേർട്ടിൽ ഗെയിമുകൾ നമുക്ക് നൽകുന്നു വീഡിയോ ഗെയിം മൂലം ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ വീഡിയോ ഗെയിമിന് അടിമകളാകാനുള്ള ചാൻസ് കൂടുതലാണ് വീഡിയോ ഗെയിമിൻ്റെ ഒരു നല്ല ഗുണമെന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ കൂടുമെന്നതാണ് എന്നാൽ ഗെയിം കളി അധികമായാൽ നേരെ വിപരീത പ്രശ്നങ്ങളും ഉണ്ടാകാം ഗെയിം കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഗെയിമിനുള്ള അഡിക്ഷൻ ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ഒഴിവാക്കാൻ കാരണമാകുന്നു അതിൽ ആദ്യം ഒഴിവാക്കുന്നത് സമൂഹത്തെയാണ് പിന്നീട് പതിയെ കുടുംബങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കൂട്ടുകാരിൽ നിന്നും ഇവർ അകലം പാലിക്കാൻ തുടങ്ങുന്നു പഠനത്തിലും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഗെയിം അഡിക്ഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ അധിക ഉപയോഗം കൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരേ സ്ഥലത്ത് ഒരുപാട് നേരം ഇരുന്ന് ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക